പിന്നെ നമ്മളൊരു ചെമ്പരത്തി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടി ചെമ്പരത്തി പൂ പിച്ചി എടുക്കട്ടെ. മതിലിൻ്റെ അപ്പുറത്തൂടെ പിച്ചി എടുക്കണം. നല്ല ചെമ്പരത്തി പൂ നമ്മുടെ ക്യാമറ ഗേളിൻ്റെ വീട്ടിൽ നിന്ന് പിച്ചി എടുക്കണം. അപ്പുറത്ത് കയറി പിച്ചിയിട്ട് കാണിച്ചു തരാം എല്ലാവർക്കും. ഇതൊരു അടിപൊളി ജ്യൂസാണ്. ഈ ആർത്തവ സംബന്ധമായ വേദനയ്ക്കൊക്കെ ഏറ്റവും അടിപൊളിയാണ്. പിച്ചിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ചെമ്പരത്തി പൂവൊക്കെ പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതെങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. കഴുകി എടുത്ത ചെമ്പരത്തി പൂവാണ്. ഇതിൻ്റെ ഇതളുകൾ മാത്രം മതി നമുക്ക് കേട്ടോ. ഈ ഇതളിങ്ങനെ ഇളക്കി ഇതിനകത്ത് നമുക്ക് പാത്രത്തിലോട്ട് ഇടാം. തക്കാളിയൊക്കെ കൃഷി ചെയ്യും. എൻ്റെ കൊച്ചുമുളക് പിച്ചുന്ന ഫോട്ടോയൊക്കെ ഉണ്ട്. നല്ല രസം. എനിക്കിത് ഇന്ന് കണ്ടപ്പോഴേ എനിക്ക് ആ ഒരു ഓർമ്മ വന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ കൊച്ചു തക്കാളി മേടിച്ചിട്ടുണ്ട്. നാടൻ തക്കാളിയൊക്കെ ഞങ്ങൾ ടെറസിൻ്റെ മേളിലൊക്കെ ആണെങ്കിൽ നല്ലപോലെ കൃഷി ചെയ്യുന്നു. കുറേ കിട്ടുമായിരുന്നു. ഞങ്ങൾ ഓരോരുത്തർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. എനിക്ക് ഈ തക്കാളി കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ എനിക്ക് വന്ന്. പിന്നെ മേളിൽ ഷീറ്റൊക്കെ ഇട്ട കാരണം പിന്നെ അത് പറ്റത്തില്ലായിരുന്നെങ്കിൽ ഞാൻ താഴെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അത് ആ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് പഴയൊരു ഓർമ്മയൊക്കെ കാണിക്കുമ്പോൾ ആ തക്കാളിയുടെയൊക്കെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം കേട്ടോ. നമുക്ക് ഗ്യാസ് കത്തിച്ചു. നമുക്കിതിനകത്തോട്ട് ഞാനിപ്പോൾ ഈ ഒരു അളവ് കാണിക്കാനായിട്ടാണ് 2 കപ്പ് വെള്ളം, രണ്ടല്ല, ഞാൻ ഒഴിക്കട്ടെ. ഇതിലേക്ക് ഇപ്പം ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ 2 കപ്പ് വെള്ളം വെച്ച് അതിലേക്ക് നമ്മൾ ഈ ഒരു 10-16 ചെമ്പരത്തിയുണ്ട്. നമുക്ക് ഇതിപ്പോൾ ചെമ്പരത്തിയുടെ ഇതളിച്ചിരി കൂടിയതുകൊണ്ട് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇതിനകത്ത് നമ്മൾ വേറെ പഞ്ചസാര പാണിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 10-16 ചെമ്പരത്തി പൂ കിട്ടിയതുകൊണ്ട്. കാരണം സാധാരണ ഈ ചെമ്പരത്തി പൂവിന് ഇതേ നമ്മൾ അടുക്ക് ചെമ്പരത്തി ഉണ്ടല്ലോ, നല്ല ചുമപ്പ് കളറിലെ നാടൻ ചെമ്പരത്തി വെച്ചാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എനിക്കിപ്പം ഈ ചെമ്പരത്തി പൂ കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ജ്യൂസ്. അതേപോലെ തന്നെ ഗർഭിണികൾ ആകാൻ ഉദ്ദേശിക്കുന്നവർ ഈ ജ്യൂസ് ഇട്ട് കുടിക്കുകയും ചെയ്യരുത്. കാരണം ഇത് ആർത്തവത്തിൻ്റെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുമ്പേ ഇത് കുടിച്ചാൽ ആ വേദനയൊക്കെ കുറഞ്ഞു കിട്ടും. ചെമ്പരത്തി പണ്ട് പ്രസവിച്ചൊക്കെ കിടക്കുന്നവർക്ക് ചെമ്പരത്തി ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഗർഭിണികളാകാൻ ഉദ്ദേശിക്കുന്നവർ ഈ ജ്യൂസ് കുടിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് അടുത്തൊരു പാൻ വെച്ചിട്ട് അതിൽ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് നമ്മൾ 2-3 ഗ്ലാസ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് അളവിന് വേണ്ടിയാണ് ഞാനാണെങ്കിൽ ഒരു ഊഹം വെച്ചാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു 3 ഗ്ലാസ് വെള്ളം ഒന്ന് വയ്ക്കാം. കാരണം ജ്യൂസ് അല്ലേ, ഇച്ചിരി ലൈറ്റായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല. ഈ ഒരു കപ്പിന് 1 കപ്പ് പഞ്ചസാര, അതായത് ഒരു 7-8 സ്പൂൺ വരും. ഇതിലേക്ക് നമ്മളൊരു 7-8-10 ഗ്രാമ്പ് എടുത്ത് നമുക്ക് ചതച്ച് ഈ പഞ്ചസാരക്കകത്തോട്ട് ഇടാം. ചതച്ചോണ്ട് ചെറുതായിട്ടങ്ങ് ചതച്ചാൽ മതി. ഗ്രാമ്പ് ഇടുകയാണ് നമ്മൾ. ഈ ഗ്രാമ്പ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാരയെന്ന് നല്ലവണ്ണം മെൽറ്റായിട്ട് വരട്ടെ. നമ്മളെ ചെമ്പരത്തി പൂ കണ്ടല്ലേ, അതിൻ്റെ കളറൊക്കെ മാറി നമ്മളെ വെള്ളത്തിൽ നിന്നുണ്ടല്ലേ, ഈ ഒരു കളറാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ നാരങ്ങ. അപ്പോൾ ഇത്രയും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി. അതായത് നാരങ്ങ, ചെമ്പരത്തിപ്പൂ, പഞ്ചസാര. 3 വസ്തുക്കൾ കൊണ്ടാണ് നമ്മളൊരു അടിപൊളിയായിട്ടൊരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവരും ഇത് രക്തമുണ്ടാകാനൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടല്ലോ. അപ്പം നിങ്ങൾ കണ്ടല്ലേ, ഈ ചെമ്പരത്തിക്കകത്തുള്ള എല്ലാ കളറും നമ്മളെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി. നമ്മളെ ചുമന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ കളറുണ്ടോ, ആ കളറെല്ലാം ഈ വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കളർ മാറിയതുണ്ട്. ഇതിൻ്റെ സത്തുകളെല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങണം. അപ്പം ഞാൻ ഇച്ചിരി ജ്യൂസ് കൂടുതലായിട്ട് വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് നാരങ്ങ വിഴിഞ്ഞൊഴിച്ച് എടുക്കാം. കാരണം ഈ സത്തൊക്കെ ഇതിനകത്തോട്ട് ഇറങ്ങട്ടെ, കുറച്ചും കൂടെ ഇറങ്ങാനുണ്ട് കേട്ടോ. ആ നോക്കേ, നിങ്ങൾ തന്നെ കാണുന്നില്ലേ നല്ല ചുമ ചുമന്നിരുന്ന ചെമ്പരത്തി പൂവിൻ്റെ കള്ളത്തിൽ ഉണ്ടല്ലോ, അതിൻ്റെ സത്തുകളെല്ലാം ഈ വെള്ളത്തിൽ നല്ലതുപോലെ ഇറങ്ങി. ചെമ്പരത്തി ജ്യൂസിൻ്റെ ഒരുവിധം ജ്യൂസ് അതിനകത്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിന് കണ്ടല്ലേ, നിങ്ങൾ കണ്ട ഒരുമാതിരിയുള്ള എല്ലാം ഇതിനകത്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമ്മളെ ഈ പഞ്ചസാര പാണി അലിഞ്ഞിട്ടുണ്ട്. ഇത് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ അരിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ജ്യൂസൊക്കെ ഒരുവിധം തണുത്തിട്ടുണ്ട്. നമുക്കിത്
ഒരു പാത്രത്തിലേക്ക് അരിക്കാം. നല്ല മറ്റേ അടുക്കി ചെമ്പരത്തി ആയിരുന്നേ, നല്ല നമ്മുടെ നാടൻ ചെമ്പരത്തിയൊക്കെയാണ്. ഇതിൽ നല്ല കളർഫുള്ളായിരിക്കും, എങ്കിലും ഇതിൻ്റെ കളർ മാറുന്നത് നിങ്ങൾക്ക് ഇപ്പം ശ്രദ്ധിക്കാം. ഓക്കെ, ഇതൊരു മൂന്ന് നാരങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിപ്പം ചെമ്പരത്തിപ്പൂ കൂടുതലുണ്ടായിട്ട് ഞാൻ ഒഴിച്ചതാണ്. ഇപ്പം ഇതിനകത്തുള്ള കളർ വ്യത്യാസം നിങ്ങൾ നോക്കിക്കോണം. നമ്മളുടെ ചെമ്പരത്തി ജ്യൂസിൻ്റെ കളർ മാറിയത് നിങ്ങൾ കണ്ടല്ലേ. നാരങ്ങ ഒഴിച്ചപ്പോഴത്തേക്കുള്ള എൻ്റെ കളർഫുള്ളായതുണ്ട്. നാരങ്ങയും ചെമ്പരത്തിയും കൂടെ ചേർന്നപ്പോൾ അടിപൊളിയായി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പഞ്ചസാര പാണി ഇതിനകത്തോട്ട് അരച്ചിരിക്കണം. ഞാൻ അല്പം ഒന്ന് മധുരമൊക്കെ നോക്കട്ടെ. നിങ്ങൾ കണ്ടല്ലേ ഇതിൻ്റെ കളർ. ഞാൻ അല്പം മധുരം നോക്കട്ടെ. ഷുഗറൊക്കെ ഉണ്ടായത് ഞാൻ കുറച്ചേ എടുക്കുന്നത്. സൂപ്പർ ആ ഗ്രാമ്പൂൻ്റെയും നാരങ്ങയുടെയും പിന്നെ കളർഫുൾ കണ്ടല്ലേ, നല്ല സൂപ്പർ. ഞാൻ എൻ്റെ ക്യാമറ ഗേളിന് കൊടുത്തിട്ട് എന്ത് വേണമെന്ന് പറയാം. ഓക്കെ, ഞാൻ ഇച്ചിരി എൻ്റെ ക്യാമറ ഗേളിൻ്റെ പഞ്ചുമ്മയ്ക്ക് പഞ്ചമ്മയ്ക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കട്ടെ, കുടിച്ചിട്ട് അഭിപ്രായം പറയട്ടെ. ഓക്കെ, എന്താക്കുണ്ട്, എങ്ങനെയാണ് കുടിക്കാൻ, എങ്ങനെയാണ് ചെമ്പരത്തിയുടെ ഒന്നും പറയത്തില്ല. ചെമ്പരത്തിയാണ് പറയത്തില്ല. കുടിച്ചോ. എന്തൊക്കെ ടേസ്റ്റുകൾ മുമ്പിൽ നിൽക്കുന്നു. ഗ്രാമ്പുണ്ട്, നമുക്ക് കളർഫുള്ള് അടുക്ക് ചെമ്പരത്തി ഒക്കെയാണ്. ഇതേ കണക്കൊന്നുമല്ല, ഇതിന്റെ ഡബിൾ ഇരട്ടി നല്ല കളർ കിട്ടും. ഇതിപ്പോ നമുക്ക് അത്ര കളറില്ലാത്ത ചെമ്പരത്തി ആയതുകൊണ്ടാണ്. നിങ്ങളെല്ലാം അഭിപ്രായം കേട്ടല്ലോ. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.